നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കളുമെല്ലാം ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. കോട്ടൊക്കെ ഇട്ട് തണുപ്പാണ്, അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ട് അവരെത്തിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം കേന്ദ്രവിരുദ്ധ സമരമാണ്. കേരള ഹൗസിന് സമീപമുള്ള ജന്തർ മന്ദിറിൽ അവർ കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നു. പേരിൽ കേന്ദ്രവിരുദ്ധ സമരം എന്നുണ്ടെങ്കിലും അങ്ങനെയാണ് അവകാശവാദമെങ്കിലും അത് നടത്തുന്നത് ഒരു ഭരണഘടനാ സംരക്ഷണ സെമിനാർ അല്ലെങ്കിൽ സമ്മേളനം എന്ന നിലയിലാണ്. കേന്ദ്രവിരുദ്ധ സമരമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലോ അല്ലെങ്കിൽ പാർലമെന്റിന് മുമ്പിലോ ഏറ്റവും കുറഞ്ഞത് ചെങ്കോട്ടയ്ക്ക് സമീപമോ ഒക്കെ വേണം പ്രതിഷേധം നടത്താൻ. ജന്തർ മന്ദിർ തെരഞ്ഞെടുത്ത് അവിടെ നല്ല കസേരയൊക്കെ അലങ്കരിച്ച് മന്ത്രിമാർ നവകേരള തള്ളുപോലെ ഒരു പരിപാടി നടത്തി കേന്ദ്രവിരുദ്ധ പ്രഖ്യാപനം നടത്തുകയാണ്. പത്രക്കാരോട് പറയുമ്പോൾ മാത്രമേ കേന്ദ്രവിരുദ്ധമുള്ളൂ, കാരണം മോദിയെ പിണക്കാനോ വേദനിപ്പിക്കാനോ നേരിയ ആഗ്രഹം പോലും പിണറായിക്കില്ല എന്നതാണ് സത്യം. എന്നാൽ പാർട്ടിയേക്കാൾ പ്രധാനപ്പെട്ടത് തൻ്റെ മകളും തൻ്റെ കുടുംബ ബിസിനസ്സുമാണെന്ന് പിണറായിക്കറിയാം. അതുകൊണ്ട് തന്നെ മോദിയെ വേദനിപ്പിക്കാനോ വെല്ലുവിളിക്കാനോ പ്രതിരോധിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഈ മണ്ടന്മാരായ അടിമക്കമ്മികളെ തൃപ്തിപ്പെടുത്താൻ കേന്ദ്രവിരുദ്ധ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ചിരി മാത്രം. വാസ്തവത്തിൽ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ പേരിൽ ഡൽഹിയിൽ ചെന്ന പിണറായി വിജയൻ ഇന്നലെ രഹസ്യമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല, ആരും അറിയാതെ. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഈ മാസപ്പടി അങ്ങ് വീട്ടുപടിക്കിൽ എത്തി നിൽക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടി എല്ലാവരും വലിയ വാചകം പഠിച്ചോട് പോകുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ തമാശ അതല്ല. മോദിയെ പരസ്യമായി വെല്ലുവിളിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുന്ന മഹാസമ്മേളനം എന്നൊക്കെയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. ഉറ്റ ചങ്ങാതിയായ സ്റ്റാലിനെ ഡൽഹിയിലെ തന്നെ അവിടെ തന്നെ കഴിയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ, മറ്റൊരുപാട് മുഖ്യമന്ത്രി എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. ശരത് പവാർ ഇങ്ങനെയുള്ളവരെയൊക്കെ ക്ഷണിച്ചിരുന്നു. അവരൊക്കെ എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം നമ്മുടെ പിണറായിയെ തേച്ചു കേട്ടോ, വളരെ സങ്കടകരമായി തേച്ചു. അവരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, വേണം ഞങ്ങളുടെ എം പിമാരെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരാരും തിരിഞ്ഞു പോകുന്നില്ല. സ്റ്റാലിൻ പോലും ഈ ചതി ചെയ്യുമെന്ന് പിണറായി കരുതിയില്ല. കാരണം സ്റ്റാലിനുമായിട്ട് അത്ര ഉറ്റ ചങ്ങാതമാണ്. സൗത്ത് ഇന്ത്യയുടെ ചങ്ക് പ്രദേശമാണ് സ്റ്റാലിനും പിണറായിയും. സ്റ്റാലിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ സി പി എം നേതാവായാണ് കരുതുന്നത്. അങ്ങനെയൊരു അടുപ്പമുണ്ട്. കാരണം സ്റ്റാലിൻ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് മഷിയിട്ട് നോക്കിയാൽ സി പി എമ്മുകാരെ കണ്ടെത്താനില്ലാതിരുന്നിട്ടും രണ്ട് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്തു എന്നതാണ്. സി പി എമ്മിന് ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്ന് എം പിമാരെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. സ്റ്റാലിന്റെ ഒരു ദയാധിക്യം എന്ന് പറയുന്നത് ഒരിക്കലും പിണറായിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഈ ചെങ്കൊടിയുടെ സ്ഥലത്ത് ഒരൊറ്റ സീറ്റ് മാത്രം കിട്ടിയപ്പോഴാണ് തമിഴ്നാട് മാനം രക്ഷിച്ചെടുത്തത്. അങ്ങനെയാണ് സി പി എം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. അടുത്ത തവണ വളരെ ദയനീയമാവും. കാരണം ഒരു സംസ്ഥാനത്തും അവർക്ക് സീറ്റുകളില്ലാത്ത ഗതികേടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ എം പി സ്ഥാനം കൂടി പോയാൽ ദേശീയ പാർട്ടി പദവി പോലും പോകും. ഇത്തവണ അവർക്ക് പിടിച്ചു നിന്നത് തമിഴ്നാട്ടിൽ എം പി സ്ഥാനം കൂടി കാണിച്ചാണ്. തമിഴ്നാട്ടിൽ കൂടി കിട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി പോകുന്ന അവസ്ഥയുണ്ട്. ആ സ്റ്റാലിൻ പോലും ഡൽഹിയിലേക്ക് എത്തിയില്ല എന്നതാണ് കഷ്ടമെന്ന് പറയുന്നത്. കാരണം ഈ ഡൽഹിയിലെ നാടകമാണെന്ന് സ്റ്റാലിൻ അറിയാം. പിണറായിക്കാണ് ബാക്കി എല്ലാവരെയും മോദി സ്നേഹമെന്നും ഇവർക്കറിയാം. എന്തായാലും ആ ഒരു നാടകം ഇന്ന് നടക്കുകയാണ്. ഇത് പൊളിച്ചടുക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് തോമസ് ഐസക്കിന് അഞ്ചാം തവണയും ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ പോയി വീമ്പിളക്കി നോക്ക് വെറുതെയായി, ഇ ഡി നോട്ടീസ് കൊടുത്ത് പിന്നാലെ വന്നിട്ടുണ്ട്. അങ്ങനെ സകലയിടങ്ങളിലും ഇതുവരെയുള്ള അന്തർധാരയൊക്കെ പൊളിഞ്ഞ് അടിവരി ഇളക്കുന്ന സൂചനകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആരെയും വേദനിപ്പിക്കാതെ മൃദുവായി മോദിയെ ഒന്ന് പിണങ്ങാൻ വേണ്ടി. മൃദുവാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. മോദിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ മൃദുവായി ഒന്ന് പ്രതിഷേധിക്കാൻ അവിടെ പോയിരിക്കുന്നത്. സി പി എമ്മിന് ഈ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കൾ ഇപ്പോഴത്തെ പ്രസ്താവന. ഏറ്റവും അധികം ചിരി പടർത്തിയത് ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ പറഞ്ഞത് കേന്ദ്രം ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടത്താതിരിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അത് ഞങ്ങളുടെ നയമാറ്റമല്ല, ഇത് കേന്ദ്ര ഭരണാധികാരികളുടെ നയത്തിൻ്റെ ഭാഗമാണ്. വിദേശ സർവകലാശാലകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് നിഷേധിച്ചാൽ അവർ കോടതി പോയിട്ട് വാങ്ങും. അതായത് ഈ സ്വകാര്യ സർവകലാശാല സമ്പ്രദായം കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്, നടപ്പിലാക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ കേന്ദ്രം പറയുന്നതൊക്കെ അതേപടി ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കേന്ദ്രവിരുദ്ധ സമരവുമായി ഡൽഹി പോയിരിക്കുന്ന ചോദ്യം അല്ലെ സാധാരണക്കാർ ചോദിക്കുന്നത്? ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഈ സർവകലാശാല കേന്ദ്രത്തിന്റെ ബില്ലാണ്, ഞങ്ങൾക്ക് നടപ്പിലാക്കാതിരിക്കാൻ കഴിഞ്ഞ്, ഞങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തി ഭയങ്കര സംഭവമായി പ്രഖ്യാപിക്കും. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കും. ഒരു റോളുമില്ല. പൗരത്വം കൊടുക്കുന്നത്, പാസ്പോർട്ട് കൊടുക്കുന്നത്, തിരിച്ചെടുക്കുന്നതൊക്കെ കേന്ദ്രമാണ്. എന്നിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ നടപ്പിലാക്കില്ല, ഇരട്ട ചങ്കനാ ഞാൻ നടപ്പിലാക്കില്ല. ഇതിനുവേണ്ടി നമ്മുടെ കാശെടുത്ത് സുപ്രീം കോടതി ഇപ്പോൾ ചുമ്മാ കേസ് കൊടുക്കുക. ആ കേസെന്തായി? അന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നല്ലാതെ ആ കേസെന്തായി? അതൊക്കെ ചെയ്യും, കേന്ദ്രവിരുദ്ധ സമരം നടത്തും, ഇത്തരം ഒരു പരിപാടി നടത്തില്ല എന്ന് പറയും. പക്ഷേ കേന്ദ്ര സർവകലാശാലയുടെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയും. ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പും പടുവിഡ്ഢിത്തങ്ങളും. ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നു എന്നതാണ്. അതും പോട്ടെ, പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കേട്ടായിരുന്നോ, സ്വകാര്യ മൂലധനത്തെ തള്ളിപ്പറയുന്നവർ വിഡ്ഢികളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
ഈ കേരളത്തിൽ അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇനി അദ്ദേഹം കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ്, അവരുടെ വിമർശനമൊന്നുമല്ല. കേരളത്തെ വളർത്താൻ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കുമത്രേ. ഇതുവരെ സ്വകാര്യ മൂലധനം എല്ലാം കുഴപ്പമാണ്, അതാരും ഉപയോഗിക്കാൻ പാടില്ല. മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പങ്ങളാണ്, സോഷ്യലിസമാണ് സങ്കല്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാ സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ അനുകൂലിക്കും, അതിനെ തള്ളിപ്പറഞ്ഞ് ഏത് യുഗത്തിലാണ്? ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് യുഗത്തിലാണ്? കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ ജനങ്ങളും അറിയാവുന്നവരൊക്കെ പറഞ്ഞത് നിങ്ങൾ ഈ സ്വകാര്യ മൂലധനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നാ. നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം വേണ്ടി വന്നു. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് 10 പതിറ്റാണ്ട് മുമ്പാ. ഇന്ത്യ സ്വതന്ത്രമായില്ല എന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. അതുതന്നെയാണ്, ഈ നാട് മുമ്പോട്ട് പോകണമെങ്കിൽ സ്വകാര്യ മൂലധനം ഉണ്ടാവണമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയരുത്. എന്റെ ഗോവിന്ദ, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതല്ല, നിങ്ങളാണ് ഈ നാടിനെ ഇത്രയും പിന്നോട്ട് നയിച്ചത്. സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം കൊണ്ടുവന്നതിന്റെ പേരിൽ നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ ബഹളം പിണറായി എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിന് 1 പതിറ്റാണ്ട് പോലും ആയിട്ടില്ല. സാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തി 5 സഖാക്കളുടെ ജീവൻ കളഞ്ഞ ഒരു പുഷ്പനെ സൃഷ്ടിച്ചെടുത്തു. ഇതൊക്കെ അന്ന് 25 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ പറഞ്ഞ ആളുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എതിർത്തു. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നു. നിങ്ങളുടെ സ്ഥിരബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് ഗോവിന്ദ. ഗോവിന്ദന്റെ ഈ തത്വശാസ്ത്ര ഭാഷയുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അതൊക്കെ ഈ നാടിനെ പിന്നോട്ടടിച്ചതിന്റെ കുറ്റസമ്മതമാണ്. ഇതെല്ലാം ചെയ്ത് ഈ നാടിനെ പരിവമാക്കിയിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ രംഗത്തറി. ഇപ്പൊ സ്വകാര്യ സർവകലാശാല ബില്ലൊക്കെ വന്നു കഴിഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ലില് സംവരണം എത്രയാണെന്ന് പോലും SC/ST മാത്രമേ സംവരണം, OBC ഇല്ല. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക, ഇത് എത്രയോ കാലം മുമ്പ് ഇവിടെ നാട്ടിൽ നടക്കേണ്ടതാ. നിങ്ങൾ ഇനി ഇതുകൊണ്ട് വന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 25 കൊല്ലമായി സ്വകാര്യ സർവകലാശാലകളും സ്വാശ്രയ സ്ഥാപനങ്ങളും നിങ്ങൾ എതിർത്ത് നശിപ്പിച്ചു. ഇനിയിപ്പോ കുട്ടികൾ ഇതൊന്നും പഠിക്കാൻ നിൽക്കില്ല, കുട്ടികളൊക്കെ നാട് വിടുക. ഇവിടുത്തെ പഠനം കൊണ്ടൊരു കാര്യവുമില്ല. 10 കൊല്ലം ഭരിച്ചതോടെ കുട്ടികൾ മുഴുവൻ നാട് വിട്ടു, കമ്മ്യൂണിസ്റ്റുകാരടക്കം. അതുകൊണ്ടാണ് അവർ പോയി ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ SFI ഉണ്ടാക്കുന്നത്. നിങ്ങൾ പോകുന്നില്ല നാണമില്ലാതെ ബിസിനസ് ക്ലാസ് കയറി, ഞാൻ കണ്ടതാണ്. ഈ സോഷ്യലിസം പറയുന്ന ഗോവിന്ദം മാഷ്, സ്വകാര്യ മൂലധനം ഉണ്ടാവരുതെന്ന് പറഞ്ഞ ഗോവിന്ദം മാഷും ഭാര്യയും എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ട. ഞാൻ ആ വിമാനത്തിൽ ഇക്കണോമിക് ക്ലാസ്സിലുണ്ടായിരുന്നു. സീസൺ അല്ലാത്ത സമയത്ത്, സീസണ് വലിയ നിരക്കാണ്, സീസൺ അല്ലാത്തപ്പോൾ ഒരു 80,000 രൂപയാകും ലണ്ടനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എക്കണോമിക് ക്ലാസ്. അന്ന് ഈ ബിസിനസ് ക്ലാസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയാണ്. അന്ന് ഈ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷാളുടെ ഭാര്യയും ഈ 4 ലക്ഷം രൂപ വീതം 8 ലക്ഷം രൂപ മുടക്കി ടിക്കറ്റ് എടുത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും കളങ്കിത കച്ചവടക്കാരോ കളങ്കിത മുതലാളിമാരോ സ്പോൺസർ ചെയ്തോ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്ത്. ഇങ്ങനെ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്ത് നിങ്ങൾ സോഷ്യലിസം പ്രസംഗിക്കുന്നു. അവിടെ ചെന്നാൽ നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് നേതാവ് പിണറായി വിജയൻ അവിടെ പോയി എയർപോർട്ടിൽ ഒഞ്ചിലിരുന്നതിന് 8-10 ലക്ഷം രൂപ മുടക്കി. അവിടുന്ന് ഇഷ്ടംപോലെ ട്രെയിനുണ്ട്. അവിടുന്ന് ടാക്സി പിടിച്ച പോയി മാർസിന്റെ ശവകുടീരം കാണുന്നതിന് 10-15 ലക്ഷം രൂപ മുടക്കി. അവിടെയും ഒരു മനുഷ്യൻ, അവിടെ പ്രധാനമന്ത്രി പോലും അവിടെ വലിയ സുരക്ഷയിലല്ല നടക്കുന്നത്. അവിടെയും നിങ്ങൾ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി കോടികൾ മുടക്കി നമ്മുടെ പണമെടുത്ത് എന്നൊരു സോഷ്യലിസം പറയും. ആ കാപട്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ 25 വർഷം പിന്നോട്ട് നയിച്ചു കേരളത്തെ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നാട്ടുകാരെ കുറ്റം പറയുന്നു. എന്തൊരു നാണം കെട്ട രാഷ്ട്രീയമാണ് നിങ്ങളുടേത്, എന്തൊരു നാണം കെട്ട ആശയമാണ് നിങ്ങളുടേത്.